ഇൻഷാദ, ശ്രീ കൃഷ്ണദാസ് പറയുന്നതോട് പറയുന്നത് പോലെ നോക്കൂ, ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക്, അല്ല ക്ഷമിക്കണം, തിരിച്ച് കോൺഗ്രസിൽ നിന്നും മറ്റ് കക്ഷികളിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നതോടുകൂടി അന്വേഷണം ഇല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ രാജ്യത്തുണ്ട്. അവിടെയാണ് അങ്ങനെ നിരവധി നേതാക്കൾ നമുക്ക് മുന്നിലുള്ളിടത്താണ് ഒരു മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കെ ഇങ്ങനെ വലിയ രാഷ്ട്രീയ നാടകങ്ങളിലൂടെ അറസ്റ്റ് നടക്കുകയും അതിന് തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നത്. അവിടെ അപ്പോൾ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കുന്നതിനെ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൃഷ്ണദാസിനെ പോലുള്ളവർ പറയുന്നത് ഇതിനു മുൻപ് കോൺഗ്രസ് ഉൾപ്പെടെ ആ വിഷയത്തിൽ സ്വീകരിച്ച സമീപനമാണ്. അപ്പോൾ ഒരു രാത്രി ഇരട്ടിവെടുക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാൾ ഹീറോ ആകുന്നു, മദ്യനയ കേസ് ഇ ഡിയുടെ കെട്ടിച്ചമച്ച കഥയാണ് എന്നെങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അശ്വത, എനിക്ക് ഈ ആദ്യത്തെ സെക്ഷനിൽ കുറച്ച് സമയം അധികം തരണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു അവസരം തന്നില്ലെങ്കിലും എനിക്ക് പരാതിയോ പരിഭവമോ ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷ നിരയിൽ അണിനിരക്കുന്ന അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയോട് സഹകരിക്കാത്ത ബി ജെ പിയുടെ രാഷ്ട്രീയ ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജന രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വേട്ടയാടുന്ന സമീപനമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഉദാഹരണം ഞാൻ പറയാം. അജിത് പവാർ എൻ സി പിയുടെ മഹാരാഷ്ട്രയിലെ നേതാവായിരുന്നു. അവിടുത്തെ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി, അവിടുത്തെ ഒരു ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണ പരിധിയിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമായി, എൻ സി പിയെ പുലർത്തി ബി ജെ പിയുടെ ഭാഗമായപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇ ഡി അന്വേഷണമില്ല. കേസ് ചിലപ്പോൾ നിലനിൽക്കുന്നുണ്ടാകും, പക്ഷേ ഇ ഡിയുടെ വേട്ടയാടലില്ല, സി ബി ഐയുടെ ശല്യമില്ല, കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ താരാട്ട് പാട്ടുപാടി ഉറക്കുന്ന സാഹചര്യമാണ്. അസൻ മുഷരീഫ്, സേനാപതി സന്താജി കോർപ്പറേ പഞ്ചസാര ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് 35 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നതാണ് കേസ്. ആ കേസ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയപ്പോൾ ആ കേസ് ഇപ്പോൾ മണ്ണിട്ട് മൂടി വച്ചിരിക്കുന്ന സാഹചര്യം. പ്രഫുൽ പട്ടേൽ എയർ ഇന്ത്യ വിമാനവും വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണ വിധേയനായിരുന്നു. അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമായപ്പോൾ ആ കേസ് ഇപ്പോൾ ഇല്ല. ബി എസ് യെദ്യൂരപ്പ, ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി, ഭൂമി തട്ടിപ്പ് കേസ്, ഖനനം, അങ്ങനെ മാഫിയ പ്രവർത്തനം ഉൾപ്പെടെ വലിയ കേസുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ നിലവിൽ ഇ ഡിയും ഇല്ല, സി ബി ഐയും ഇല്ല. അതിനുശേഷം ജ്യോതിരാജ സിന്ധ്യ, അദ്ദേഹത്തിൻ്റെ വ്യാജഭൂമി പട്ടയം ഉൾപ്പെടെ രേഖകൾ ചമച്ച കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ FIR എല്ലാം ഉണ്ടായതാണ്. ബി ജെ പിയുടെ ഭാഗമായപ്പോൾ ആ കേസ് ഇപ്പോൾ ഇല്ല. സുവേന്ദു അധികാരി, ആരാ, ബംഗാളിലെ ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി വലിയ കോലാഹലം ഉണ്ടാക്കിയതാണ്. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമായപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. ഹിമന്ത ബിശ്വ ശർമ്മ, ആസാമിൻ്റെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നപ്പോൾ ജലകുംഭകോണ കേസുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമായപ്പോൾ ഒരു കുഴപ്പമില്ല. മുകുൾ റോയ്, ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതി എന്ന് ബി ജെ പി ആരോപിച്ച ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ബി ജെ പിയുടെ ഭാഗമായി. നാരായൺ റാണെ, അതായത് ഒരു കാലത്ത് ശിവസേനയുടെ നേതാവ്, പിന്നീട് കോൺഗ്രസിലേക്ക് വന്നു, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി കേസെടുത്തു. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിൽ പോയപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു കുഴപ്പവുമില്ല. പേമ കണ്ടു, നിരന്തരമായിട്ട് ബി ജെ പി പറഞ്ഞതാണ് ഇവൻ അഴിമതിക്കാരനാണ്, കൊടും ക്രിമിനലാണെന്ന് പറഞ്ഞ് വേട്ടയാടിയതാണ്. അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമായപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അശോക് ചവാൻ, കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതയ നേതാവിൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കറിഞ്ഞ രംഗം കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദ്ദേഹത്തിന് ജയിലിൽ കിടക്കാൻ പേടിയാണെന്നും ഭയമാണെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം അഴിമതി കേസുമായി ബന്ധപ്പെട്ട്, ഫ്ലാറ്റ് സമുച്ചയം കെട്ടിപ്പടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമായി. ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി എൻ സി പിയെ കുറിച്ച് പറഞ്ഞതെന്താ, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി പാർട്ടി, 70,000 കോടി രൂപയുടെ അഴിമതിയാണ് ഇവർ ഓരോ തവണയും ഭരണത്തിൽ വരുമ്പോൾ നടത്തുന്നു എന്നാണ് ആ പറയപ്പെട്ട എൻ സി പിയുടെ പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർ. ആരൊക്കെയാ? അജിത് പവാർ, ചങ്കൻ ഭുജ്പൽ, അതുപോലെ ഹസൻ മുഷരിഫ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇന്നിപ്പോൾ ബി ജെ പിയുടെ മന്ത്രിസഭയിലെ എൻ സി പിയുടെ ഭാഗമായ മന്ത്രിമാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഇവർക്കൊന്നും ഒരു ശല്യവുമില്ല, ഇ ഡിയുമില്ല, അവർക്ക് ഇ ഡിയെ പേടിയുമില്ല, സി ബി ഐയുമില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ പ്രതിപക്ഷ നിരയുടെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നൊരു രംഗം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജാർഖണ്ഡ്, കഴിഞ്ഞ മാസമാണ് ജാർഖണ്ഡിലെ ഹേമന്ത് സോറനെ ഇ ഡി വേട്ടയാടുന്നു, അദ്ദേഹം രാജിവെക്കുന്നു, പകരം പുതിയ മുഖ്യമന്ത്രി വരുന്നു. എന്തിൻ്റെ പേരില? അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ നിരയുടെ കൂന്തമുനയായി പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് ശക്തമായി പ്രവർത്തിക്കുന്ന സാഹചര്യം. ഗുജറാത്തിൽ അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വെച്ച് ബി ജെ പിയുടെ സംഘപരിവാറിനെതിരെ ശക്തിയുക്തം വാദിച്ചതിന്
ശേഷം അദ്ദേഹത്തെ ഈ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വേട്ടയാടുന്നു. ഇനി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചോട്ടെ, പക്ഷേ ഈ കേസ് എത്രയോ നാളുകൾക്ക് മുന്നേ ഉള്ള കേസാണ്. അന്നൊന്നും ഇല്ലാതെ ഈ ബി ജെ പിക്കെതിരെ കെജ്രിവാൾ ശക്തമായി നിലപാട് സ്വീകരിച്ചപ്പോൾ, ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നപ്പോൾ കെജ്രിവാൾ ഇപ്പോൾ വലിയ അഴിമതിക്കാരൻ, അതിന് കെജ്രിവാളിനെ ജയിലിലിടാൻ ഓരോ കറക്ക് കമ്പനി പോലെ ഓരോ ആളുകളെ സാക്ഷിയായിട്ടും മാപ്പ് സാക്ഷിയായിട്ടൊക്കെ കൊണ്ടുവരുന്നതിന്റെ സംഘം. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയെ എത്ര വർഷമായി ഇവർ വേട്ടയാടുന്നു. എന്താ മമതാ ബാനർജി ചെയ്തിട്ടുള്ളത്? മമതാ ബാനർജി ഇതിൽ അഴിമതി കേസിലെ പ്രതിയാണോ? മമതാ ബാനർജിയുടെ ബംഗാളിൽ ഇവർ എത്രയോ ജനാധിപത്യ വിരുദ്ധ ധ്വംസന പ്രവർത്തനങ്ങൾ നടത്തി, ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തനം നടത്തി. അവിടുത്തെ ഗവർണറെ പോലും ഇവർ ആ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഇത് കേരളത്തിലേക്ക് വന്നാലോ? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ആ പിണറായി വിജയന്റെ ഓഫീസ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിന്റെ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിന്റെ മകളുടെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിന്റെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കരൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൈഫ് പദ്ധതിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ, അദ്ദേഹം ജയിലിൽ കടന്ന വ്യക്തിയാണ്. അദ്ദേഹം പോലും പിണറായി വിജയന്റെ പേര് പറയുന്നു. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഇവരുടെ സന്തത സഹചാരി പിണറായി വിജയന്റെയും ഭാര്യയുടെയും മകളുടെയും പേര് പറയുന്നു. കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇതുവരെ ഒരു ഇഡിയും വന്നിട്ടില്ല, ഒരു സിബിഐയും വന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് കൃത്യമായി ബി ജെ പിക്ക് കേന്ദ്രം ഭരിക്കുന്നവർക്ക് അജണ്ടയുണ്ട്. കാരണം പിണറായി വിജയൻ സിപിഎമ്മും ബി ജെ പിയുമായി ഒരു കോൺഗ്രസിനെ ഈ വിഷയത്തിലൊക്കെ നല്ല ബുദ്ധി തോന്നിയെന്നാണ്. പക്ഷേ ഇതൊക്കെയും വിശദീകരിച്ച് ജിൻഷാദ് അവസാനം കൊണ്ടു നിർത്തുന്നത് എവിടെയാണ്? ജിൻഷാദ് നോക്കൂ, ഇതേ നിലപാടാണ് നിങ്ങൾ ഈ ദില്ലി മദ്യനയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉയർത്തിയത്. അന്ന് അരവിന്ദ് കെജ്രിവാൾ നിങ്ങൾക്ക് പ്രശ്നമായിരുന്നു, പക്ഷേ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ സാഹചര്യം മാറിയെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നു. അപ്പോഴും കേരളത്തിൽ ഇതിൽ മറ്റെന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നു. അതെങ്ങനെയാണ് ജിൻഷാദ് ശരിയാവുന്നത്? അപ്പോൾ നാളെ പിണറായി വിജയനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളെയോ അറസ്റ്റ് ചെയ്താൽ നിലപാട് മാറ്റുമോ? അശിത, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ഈ ഭാരത് ജോഡോ യാത്രയിലോ അല്ലെങ്കിൽ ഭാരത് ന്യായ് യാത്രയിലോ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീധാരം യെച്ചൂരിയെ പോലെയുള്ളവർ ഇന്ത്യ മുന്നണിയുടെ സമ്മേളനത്തിലോ ഭാരത് ജോഡോയിലോ ഒന്നും അവസാന കാലഘട്ടത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? സത്യം പറഞ്ഞാൽ മടിയിൽ കനമുള്ള ആൾക്ക് പേടിയുണ്ടെന്നേ. ഇവിടെ പിണറായി വിജയൻ നിലപാട് പറഞ്ഞാൽ, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പറഞ്ഞാൽ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി എങ്ങനെയാണ് സിപിഎം നിലകൊള്ളുന്നത് എന്നുള്ളത് അവർ ആദ്യ ഘട്ടത്തിൽ തന്നെ വിശദീകരിച്ചതാണ്. ഓർമ്മയുണ്ടല്ലോ, മുൻപ് ഈ മെമ്പറെ കൊടുക്കാത്ത സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, അംഗത്തെ കൊടുക്കാത്ത സംഭവവുമായി ബന്ധപ്പെട്ട് അവരത് വിശദീകരിച്ചതാണ്. എങ്ങനെയാണ് അവർ അതിനെ കാണുന്നത് ഞാൻ ചോദിക്കട്ടെ ജിൻഷാദ്? അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിനെതിരെ നടത്തുന്ന കേന്ദ്ര നീക്കങ്ങൾക്കെതിരെ ദില്ലിയിൽ സമരം നടത്തിയത് ഓർമ്മയുണ്ടോ? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ജിൻഷാദ് പറഞ്ഞ ഇന്ത്യ മുന്നണിയിലെ മറ്റെല്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു, എല്ലാ കക്ഷികളും പങ്കെടുത്തിരുന്നു, കോൺഗ്രസ് എന്താ അപ്പോൾ പങ്കെടുക്കാതിരുന്നത്? പറയാലോ. അപ്പോ ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ കേരളത്തിൽ ഇവിടെ കെ സുരേന്ദ്രനെയൊക്കെ ചെപ്പടി വിദ്യ കാണിച്ച് കടക്ക് പുറത്തുനിന്നും ആർ എസ് എസിൻ്റെ ഊരിപ്പിടിച്ച പടിവാളിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ നടന്നു കയറി വന്നതെന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ കേന്ദ്ര ബി ജെ പി ഒരു തമാശയായിട്ടും ട്രോളായിട്ട് അതിനെ കാണുന്നുള്ളൂ. ഇതിനകത്ത് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞാൽ, പിണറായി വിജയൻ കൃത്യമായി രാഷ്ട്രീയം പറയാതെ, ബി ജെ പിക്കെതിരെ രാഷ്ട്രീയം പറയുന്നില്ല, മോദിക്കെതിരെ രാഷ്ട്രീയം പറയുന്നില്ല, അമിത്ഷാക്കെതിരെ രാഷ്ട്രീയം പറയുന്നില്ല, അവിടെയും ഇവിടെയും തൊടാണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ഇതേ വിഷയം ഇവിടെയാണ് കോൺഗ്രസിനെ സംശയിക്കേണ്ടി വരുന്നത്. ഇതേ നിലപാടാണ് ആദ്യം ദില്ലി മദ്യനയ അഴിമതിയിൽ നിങ്ങൾ സ്വീകരിച്ചത്, ഇപ്പോൾ അത് മാറ്റേണ്ടി വരുന്നു. ഞാൻ വരാം ജിൻഷാദ്.